അല്ല ഞാൻ പറഞ്ഞത് ഒരു മൂന്നും നാലും ദിവസം വരെ വൈകുന്നു പരിശോധനാ ഫലം അപ്പോൾ അത് ശരിയല്ല അത് വേഗത വർദ്ധിപ്പിക്കണമെന്നാണ് ഞാൻ ആരോപണമായിട്ടല്ല ഉന്നയിക്കുന്നത് തന്നെയല്ല ടെസ്റ്റിംഗ് വർദ്ധിപ്പിക്കാതെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ നമ്മൾ രോഗവ്യാപനത്തിന്റെ വക്കിലാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് പൂർണ്ണമായി അറിയണമെങ്കിൽ കൂടുതൽ ടെസ്റ്റിംഗ് വർദ്ധിപ്പിക്കാൻ തയ്യാറാകണം എന്നാൽ മാത്രമേ അതിന്റെ യഥാർത്ഥ ചിത്രം നമുക്ക് വ്യക്തമാകൂ സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങളോടെല്ലാം ഇന്നത്തെ പ്രതിപക്ഷം സഹകരിക്കുന്നുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ അന്ന് ഉമ്മൻചാണ്ടിയെപ്പറ്റിയും എ കെ അരണിയെപ്പറ്റിയും പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നോടുള്ള മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കുമുള്ള വിരോധത്തിന് കാരണം ഞാൻ അവരുടെ കോവിഡിന്റെ മറവിൽ നടക്കുന്ന അഴിമതി തുറന്നു കാട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ് കോവിഡിന്റെ മറവിൽ നടക്കുന്ന കള്ളക്കച്ചവടങ്ങളും കൊള്ളയും തുറന്നു കാണിക്കാൻ ഞാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് അവർക്കുള്ള പരാതി എന്നോടുള്ള വിദ്വേഷം അത് ഞാനത് കണക്കിലെടുക്കുന്നില്ല ഞാനത് തുടരും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും അഴിമതിയും കൊള്ളയും ഉണ്ടായാൽ ഞാൻ വീണ്ടും അത് തുറന്നു കാണിക്കും അത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വമാണ് അത് തുടരും ഏതായാലും ഇപ്പൊ ഈ സംസ്ഥാന സി പി എമ്മിന്റെ സെക്രട്ടറിക്കുള്ള ഗതികേട് ഒരു സംസ്ഥാന സെക്രട്ടറിക്കും ഉണ്ടായിട്ടില്ല പണ്ടൊക്കെ പാർട്ടിയായിരുന്നു സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും നിയന്ത്രിച്ചിരുന്നതെങ്കിൽ ഇപ്പൊ നേരെ തിരിച്ചാണ് പാർട്ടി മുഖ്യമന്ത്രിയാണ് പാർട്ടിയെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പത്രസമ്മേളനം നടത്തി ഇങ്ങനെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ് ബെവ്കോ ആപ്പിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% ശരിയാണെന്ന് വന്നിരിക്കുകയാണ് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ 100% ശരിയാണ് ഒന്നാമത് ആപ്പ് പ്രവർത്തിക്കുന്നില്ല യാതൊരു സാങ്കേതികമായ പരിജ്ഞാനവും ഇല്ലാത്ത ഒരു സി പി എം കമ്പനിക്കാണ് സി പി എമ്മിന്റെ സഹയാത്രികനായ ഒരു വ്യക്തിയുടെ കമ്പനിക്കാണ് കൊടുത്തത് ഒരു സി പി എംകാരൻ ഇത് കൊടുക്കുന്നതിനോട് വലുത് അതുകൊണ്ടല്ല അവർക്ക് സാങ്കേതിക പരിജ്ഞാനമില്ല അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ എല്ലാ സാങ്കേതിക പരിജ്ഞാനവും ഉണ്ട് കുറ്റമറ്റ നിലയിൽ മുന്നോട്ട് പോകുമെന്ന് ഇന്നെന്താ സ്ഥിതി ബെവ്ക്യൂ ആപ്പ് ഒരു തരത്തിലും പ്രവർത്തിക്കാത്ത ഒന്നായി മാറിയിരിക്കുന്നു അതുകൊണ്ട് ബീവറേജസ് കോർപ്പറേഷന് കിട്ടേണ്ട പണം കിട്ടാതിരിക്കുന്നു പല ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളും പൂട്ടേണ്ട സ്ഥിതിയാണ് അതേസമയം ബാറുകളിൽ വലിയ തിരക്കുമാണ് അപ്പൊ ഈ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ശരിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് അതൊക്കെ നിങ്ങൾ വിലയിരുത്തിയാൽ മതി ഏതായാലും ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ ശരിയാണ് വിജിലൻസ് അന്വേഷണം നടന്നേ മതിയോ ഞങ്ങളത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരിനല്ല വിജിലൻസ് അന്വേഷണം കൊടുക്കേണ്ടത് ഞാനൊരു മന്ത്രിയെപ്പറ്റിയും പറഞ്ഞിട്ടില്ല അതിൽ വിജിലൻസ് ചെയ്യേണ്ടത് അതേ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സർക്കാരിന്റെ അനുമതിയുടെ ആവശ്യമില്ല കാരണം ഈ സർക്കാർ തീരുമാനത്തിൽ തന്നെ അഴിമതിയുണ്ട് അതിനകത്ത് മുഖ്യമന്ത്രി മന്ത്രി അല്ലെങ്കിൽ മുൻ മന്ത്രി എം പി എം എൽ എ തുടങ്ങിയവരെ പറ്റിയുള്ള ആരോപണമാണെങ്കിൽ മാത്രമേ സർക്കാരിന്റെ അനുമതി മതി അല്ലെങ്കിൽ അനുമതിയുടെ ആവശ്യമില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ മറുപടി പറയേണ്ടി വരും ഒരു സംശയവുമില്ല അഴിമതി നിരോധന വകുപ്പ് അനുസരിച്ച് നടപടി സ്വീകരിക്കേണ്ട കാര്യമാണ് ഇല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന് മറുപടി പറയേണ്ടി വരും ഒരു സംശയവുമില്ല അല്ല അതല്ല അത് ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകത അനുസരിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ആളുകൾ തന്നെ ആവശ്യപ്പെട്ടിട്ടാണ് നമ്മളിത് പറഞ്ഞത് അതെല്ലായിടവും അല്ല ചില സ്ഥലങ്ങളിലാണ് പറയുന്നത് ചില ഹോട്ട്സ്പോട്ടുകളിൽ വരുമ്പം ചിലപ്പോൾ അതിന് മാറ്റം ഉണ്ടാകണേ ഉണ്ടായിക്കോട്ടെ അതിനകത്തൊന്നും അഭിപ്രായം വ്യത്യാസം അല്ല ഞാൻ നേരത്തെ എന്റെ അഭിപ്രായം പറഞ്ഞതാണല്ലോ
ഒരു വൈരുദ്ധ്യവും ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് ഇതെല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞു ഈ കമ്പനിയെ തിരഞ്ഞെടുത്തത് ശരിയല്ല അതാണ് വളരെ വിശദമായി ഞാൻ പറഞ്ഞതാണ് എന്തുകൊണ്ട് ഈ കമ്പനിയെ തിരഞ്ഞെടുത്തു അത് എന്തെല്ലാം അപാകത ഉണ്ടായിട്ടുണ്ട് ഇത് കൊണ്ട് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സംസ്ഥാനത്ത് കോവിഡ് ബാധ രൂക്ഷമാണ്. കൂടുതൽ കിറ്റുകൾ ലഭ്യമാക്കണം. ഏറ്റവും കുറവ് ടെസ്റ്റ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നാണ് കേരളം. പരിശോധനാ ഫലങ്ങൾ വൈകുന്നു. പരിശോധനാ ഫലങ്ങൾ വേഗത്തിൽ പുറത്തുവിടുന്നില്ല സർക്കാർ. ക്വാറന്റൈൻ സൗകര്യമടക്കം 2.5 ലക്ഷം പേർക്ക് ക്വാറന്റൈൻ സൗകര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ 20,000 പേരെ ഉൾക്കൊള്ളിച്ചപ്പോൾ തന്നെ അത് തീർന്നു. അത് ബെഡായിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നും രമേശ് ചെന്നിത്തല ആക്ഷേപിച്ചു. നഴ്സുമാർക്ക് ക്വാറന്റൈൻ സൗകര്യമില്ല എന്ന വളരെ ഗുരുതരമായ ആക്ഷേപം ആരോഗ്യവകുപ്പിനെതിരെയും അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നു. പ്രവാസികളെ കൈകാര്യം ചെയ്യുന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അപ്പം ബെവ്കോ ആപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരത്തെ ഉന്നയിച്ച ആക്ഷേപം ആവർത്തിക്കുകയും ചെയ്തു. വാർത്താ സമ്മേളനം തുടരുകയാണ്. കോഴിക്കോട് കോവിഡ് നിരീക്ഷണത്തിലായിരുന്ന ആൾ കുഴഞ്ഞു വീണ് മരിച്ചു. ബംഗളൂരുവിൽ നിന്നും കഴിഞ്ഞ ദിവസം എത്തിയ ആളാണ് മരിച്ചത്. കോഴിക്കോട് പെരുമണ്ണ സ്വദേശി ബീരാൻ കോയയാണ് മരിച്ചത്. സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ഇതിന്റെ ഫലം ലഭിച്ചതിന് ശേഷം മാത്രമേ കോവിഡ് ഉണ്ടായിരുന്നോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നും